സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കുണ്ടറയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കുണ്ടറയിലാണ് നടത്തിയത്. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു. ഒരാളുടെ വ്യക്തിത്വ വികസനത്തിനും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ എം എൽ എമാർ എല്ലാ സ്ഥലത്തും സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഓപ്പൺ ജിമ്മുകൾ, സ്കൂളിലെയും മറ്റും അല്ലെങ്കിൽ പൊതുസ്ഥലത്തെ ഗ്രൗണ്ടുകൾ, സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയിലും ഇത്തരം കൂടുതൽ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ഈ രംഗത്ത് പ്രാധാന്യം വരും. മുന്നോട്ട് പോകും തോറും മനുഷ്യന് സ്പോർട്സിന്, അത് പ്രായപരിധി മത്സരങ്ങൾക്കൊക്കെ ആയിരിക്കാം. പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. പങ്കെടുത്ത വൈശ ഒരു ചാമ്പ്യൻഷിപ്പിൽ വളരെ കൃത്യമായ ഷെഡ്യൂള്, സമയക്രമം അനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സമയബന്ധിതമായി നാളെ കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി സമ്മാനദാനം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സമ്മേളനങ്ങൾക്ക് ഒരു ഉദ്ഘാടന ദീർഘപ്രസംഗത്തിനോ ചടങ്ങിനോ ഒന്നും തന്നെ പ്രസക്തിയില്ല. കുണ്ടറയിൽ വെച്ച് നടക്കുന്ന ഈ സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും വലിയ പ്രചോദനമായി അവർക്ക് ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തിയതിന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ കിഷോർ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും കഴിഞ്ഞ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ജില്ലയാണ്. സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി കേരളത്തിൽ വന്നിട്ടുള്ള ജില്ലയാണ് കൊല്ലം ജില്ല. ഈ പ്രാവശ്യം കാസർഗോഡ് നടന്ന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിലും ഒന്നാം സ്ഥാനം നേടിയ ജില്ല ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊല്ലം ജില്ലയാണ്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി. ടി കെ ഹെൻറി, ബാബു ജോസഫ്, എക്സ് ഏണസ്റ്റ്, മിനി തോമസ്, എസ് ഗോപകുമാർ, അനിൽകുമാർ, ലോവൽ, സുരഭി, എം ഉബാഷ്, എം ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 14 ജില്ലകളിൽ നിന്നായി 250 കായിക താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകം സജ്ജീകരിച്ച 5 കോർട്ടുകളിലായാണ് മത്സരം. ന്യൂസ് ബ്യൂറോ.